Hello, my dear plant lovers. Welcome back to my YouTube channel, Nature Diary. എൻ്റെ പേര് വിഘ്നേഷ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വൺ സീഡിയം ഓർക്കിഡങ്ങ് ഒരു ഡീഹൈഡ്രേറ്റ് ആയി പോയങ്ങ്, അതായത് പ്ലാന്റിൻ്റെ റൂട്ടിന് സഫിഷ്യൻ്റായിട്ടുള്ള വാട്ടർ കിട്ടാതെ പ്ലാന്റ് ഒരുമാതിരി അങ്ങ് ആയിപ്പോയി. ഞാനധികം ശ്രദ്ധിക്കുന്നില്ലായിരുന്നു, കാരണം ഇപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക് എനിക്കിപ്പോൾ സ്കൂളെല്ലാം തുറന്നു, അപ്പം നമുക്ക് അവിടെയൊക്കെ പോകണം. അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ എനിക്ക് ഇവർക്ക് ഒരിക്കലും നോക്കാൻ ടൈം കിട്ടത്തില്ല. അങ്ങനെ ഇരുന്ന് എൻ്റെ ഒരു പ്ലാന്റ് പകുതിയോളം ഡീഹൈഡ്രേറ്റ്, അത് പകുതിക്ക് വെച്ചാണ് അത് കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിനെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ നശിച്ചു പോകും. അപ്പം നല്ലൊരു വെറൈറ്റിയാണ് ഇത്. ഇതിപ്പം ഒരു ക്രീം കളറ് വരുന്ന ഒരു ബ്രൗൺ, ഒരു ക്രീം വൈറ്റ് ക്രീം കളറ് വരുന്ന ഒരു അടിപൊളി വെറൈറ്റി. അന്നേരം ഞാൻ വിചാരിച്ചു അയ്യോ നോ, ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമല്ലോ. അപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം, ഇത് കണ്ടോ, ഇതേ കണക്ക് ചുളുക്ക് വന്നേക്കുന്നത് കണ്ടോ, അത് ഡീഹൈഡ്രേറ്റ് ആയതിൻ്റെ ലക്ഷണമാണത്. പ്ലാന്റ് മൊത്തത്തിലേ ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി. ഈ ആകെ ഇപ്പോൾ കിളുത്തിയിരിക്കുന്ന രണ്ട് മൂന്ന് സ്റ്റെമ്മും ഞാനൊരു ഇച്ചിരി നേരത്തേക്ക് ഒരു ചെയ്ത് വെച്ചു, കണ്ടോ മൊത്തത്തിലേ പ്ലാന്റ് അങ്ങ് ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി. കണ്ടോ പ്ലാന്റ് ഫുള്ളി ഡീഹൈഡ്രേറ്റ് ആയിപ്പോയങ്ങ്. എൻ്റെ ടോട്ടല് റൂട്ട്സ് ഒരു പരുവായി ഉണ്ടോ, പ്ലാന്റിന് അധികം സ്റ്റെമ്മുകളൊന്നുമില്ല, എല്ലാം പോയിരിക്കും. ഇത് കണ്ടോ, ഇത് ഫുൾ ഇത് ചുളുക്ക് കണ്ടോ, മൊത്തത്തിലെ ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി. അങ്ങനെ ഇത് ഫുള്ള് ഡീഹൈഡ്രേറ്റ് ആയിപ്പോയപ്പോൾ എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം. അപ്പം ഇതേ കണക്ക് മുമ്പ് ഒരു പ്ലാന്റ് ഞാൻ ഇതേ കണക്ക് ആയപ്പം ഒരു 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 ടെക്നിക്ക് എൻ്റെ രീതിയിലുള്ളൊരു കാര്യം ഞാനങ്ങനെ ചെയ്ത് നോക്കി, അത് സക്സസ്സായി. അന്നേരം ഇതേ കണക്ക് ഒരു വീണ്ടും ഒരു പ്ലാന്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ അത് നമ്മുടെ ഇനി നമ്മുടെ ഈ വീഡിയോസ് കാണുന്നവരൊക്കെ ചിലരൊക്കെ ഈ ജോലി തിരക്കൊക്കെ ഉള്ളവരായിരിക്കും, അപ്പോൾ അവർക്ക് ഇങ്ങനെ വാട്ടറിംഗ് ഒക്കെ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അവരുടെ പ്ലാന്റ് ഇതേ കണക്കാണ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എൻ്റെ ഒരു ഒരു പ്രവർത്തനം. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ട് വിചാരിച്ചത്. ലീവ്സ് ഒക്കെ ഇതാ മഞ്ഞിച്ച് കണ്ടത് കൊണ്ടോ ഒരുമാതിരി ചുളുക്കായിട്ടുണ്ട് ലീഫിന്. അപ്പം ഞാനിത് ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്തേ ഉള്ളൂ. ഇത് ട്രിക്കല്ല, ഇതിപ്പം എല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവരും ഉണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇത് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കാണാൻ പറ്റിയ റിസൾട്ടാണിത്. കണ്ടോ പുതിയ ബൾബ് വരുന്നുണ്ടോ, ഒരു പുതിയ ബൾബ് വരുന്നുണ്ടോ. ഇവിടെയൊക്കെ അങ്ങനെ പുതിയ 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 ഷൂട്ട്സ് വരുന്നുണ്ടോ, നല്ല രീതിയിൽ ഉണ്ടോ. ഇതൊക്കെ പുതിയ ഷൂട്ടാണ് കണ്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തപ്പം, ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തപ്പം എനിക്ക് നല്ല രീതിയിലുള്ള റിസൾട്ടാണ് ഇത് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. എൻ്റെ പ്ലാന് നല്ല കംപ്ലീറ്റ് ഗ്രോത്ത് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതെന്താണ് ആ ഒരു മെത്തേഡ്, അതെന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഇതേ കണക്ക് പ്ലാന്റ് ആയി കിട്ടിയത് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. അതേ കണക്ക് തന്നെ ലൈക്കൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് എന്താണ് ആ ഒരു മെത്തേഡ് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ആ ഒരു മെത്തേഡെന്ന് പറയുമ്പം എനിക്ക് ഇതേ കണക്കൊക്കെ ഡീഹൈഡ്രേറ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ ഞാൻ നല്ല രീതിയിൽ, അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഞാൻ കരിയാണ് യൂസ് ചെയ്തേക്കുന്നത്, അതിനുള്ളിൽ തൊണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ കരി യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്പാക്നമോസ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് ഇച്ചിരി കൂടി ഈർപ്പം നിൽക്കും. ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പ്ലാന്റ് ഒരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു മൂന്ന്, എനിക്കിപ്പോൾ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തോ ചെയ്യും, പ്ലാന്റ് ഒരു ടബിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇത് എനിക്ക് ഡീഹൈഡ്രേറ്റ് സംഭവിച്ച പ്ലാന്റുകളെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഇനങ്ങ് മുക്കിയെടുത്ത് വെക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ പ്ലാന്റിന് ആ ഒരു ഡീഹൈഡ്രേഷന് വെള്ളം കിട്ടുമ്പോൾ ആ ഡീഹൈഡ്രേഷനെ ചെറിയെങ്കിലും ഒന്ന് മാറിക്കിട്ടും. അതേ കണക്ക് തന്നെ വേണേ നമ്മൾ ഞാനിവിടെ ചെയ്യാൻ ഡെയിലി ഒരു മോർണിംഗിൽ ഞാൻ പോകാൻ നേരം വെച്ചിട്ട് ഈവനിങ് വരുമ്പോൾ എടുത്ത് ഞാൻ പുറത്തെടുത്ത് വെക്കും. അത് അങ്ങനെ ഞാൻ ഒരു രണ്ടാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ഇതേ കണക്ക് പുതിയ ഷൂട്ട് ഈ ഒരു പ്ലാന്റിൽ കിട്ടിയത്. ഞാൻ നശിച്ച് പോയ ഒരു പ്ലാൻ എനിക്ക് അങ്ങനെയാണ് രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ എനിക്ക് സ്പാക്നമോസ് ഉള്ളവരാണെങ്കിൽ സ്പാക്നമോസിലോട്ട് ഈ പ്ലാന്റ് ഒന്ന് മുക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയാകും. അപ്പം എൻ്റെ ഇവിടെ മൊക്കാറയൊക്കെ ഇതേ കണക്ക് കുറേ ഡീഹൈഡ്രേഷൻ ആയി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അല്ല ഇതൊക്കെ കണ്ടോ, ഇത് കണ്ടോ മൊക്കാറയുടെ ലീസ് കണ്ടോ, ഒരുമാതിരി
ചുളിങ്ങേക്കുന്ന അവസ്ഥ കണ്ടോ, ഇതാണ് ഡീഹൈഡ്രേഷൻ വരുമ്പോഴുള്ള മെയിൻ ഒരു സ്റ്റേജാണ്. ഇങ്ങനെ ലീവ്സൊക്കെ ഒരു ചുളുങ്ങി ഒരു പരുവാവുക. അപ്പം ഇത് കണ്ടോ, ഇത് ഡീഹൈഡ്രേഷൻ ആയ ഒരു പ്ലാന്റാണ്. കണ്ടോ, ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും ആ ഒരു ചുളുക്ക്, ആ ഒരു ചുളുക്ക് കാണാൻ സാധിക്കും. ഇത് വെള്ളത്തിൻ്റെ അഭാവം മൂലമാണ് ഇതേ കണക്കുള്ള ചുളുക്കുകൾ പ്ലാന്റുകളിൽ വരുന്നത്. കണ്ടോ, ചുളുക്ക് വരുന്നുണ്ടോ. അപ്പോൾ ഇതേ കണക്കുള്ള ചുളുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഡീഹൈഡ്രേറ്റ് ആകുമ്പോഴാണ് ഇതേ കണക്കുള്ള ചുളുക്കുകൾ ഈ ഒരു പ്ലാന്റുകളിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ മാറ്റിയെടുത്തത് ഇതേ കണക്ക് ഒരു രണ്ടാഴ്ച വെള്ളത്തിൽ ഇതേ കണക്ക് ഫുള്ള് ഇട്ട് വെക്കും. അങ്ങനെയാണ് ഞാൻ ഇതേ കണക്കൊക്കെ മാറ്റിയെടുത്തത്. ഇതേ കണക്കുള്ള ഈ ഒരു ഡീഹൈഡ്രേഷൻ മാറ്റി പ്ലാന്റിനെ ഇതേ കണക്ക് നല്ല അടിപൊളിയായിട്ട് ആക്കിയെടുത്തത്. അപ്പം ഞാൻ താണ്ടേ ഇതേ കണക്കൊരു ടബിലേക്ക് ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്കിനി ഇതേ കണക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഓരോ പ്ലാന്റായിട്ട് ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ കണക്കൊക്കെ ഓരോ പ്ലാന്റായിട്ട് ഞാനിങ്ങനെ മുക്കി വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഇത് ഡീഹൈഡ്രേഷൻ സംഭവിച്ച ഒരു വാൻ്റെയാണ്. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഈ വാൻ്റെയൊക്കെ നമുക്ക് ഇതേ കണക്ക് മുങ്ങി ഇരിക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇതേ കണക്ക് തന്നെ എൻ്റെ ഡീഹൈഡ്രേഷൻ സംഭവിച്ച് പോയ ഒരു മൊക്കാറയൊക്കെ ഇതേ കണക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേ കണക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റുകൾ ഡീഹൈഡ്രേഷനിൽ നിന്ന് എളുപ്പം രക്ഷപ്പെട്ട് നല്ല രീതിയിൽ വളർന്നു കിട്ടും. അപ്പോൾ ഇതേ കണക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഈ വുഡി സെറ്റ് ചെയ്തതിനൊക്കെ ഇതുണ്ട്. ഇതൊക്കെ ഡീഹൈഡ്രേഷൻ സംഭവിച്ച പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേ കണക്ക് ഒരു സൈഡിലായിട്ടോട്ട് ഇങ്ങനെ ഒന്ന് മുക്കി വെച്ച് കൊടുത്താൽ ആ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്ന് ലഭിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയല്ല, ഞാൻ കുറച്ചും കൂടി ഉണ്ട്. അപ്പം ആദ്യം ഇത് ഇത്രയാക്കി എടുത്തിട്ട് ബാക്കിയുള്ള പ്ലാന്റും കൂടി ആക്കിയെടുക്കാം. അപ്പോൾ ഇതേ കണക്കുള്ള പ്ലാന്റുകൾ ഡീഹൈഡ്രേഷൻ സംഭവിച്ചാൽ ഇതേ കണക്ക് നമ്മൾ മുക്കിയെടുത്ത് വെച്ച് കൊടുത്താൽ മതി. വുഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ വുഡോടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ കണക്ക് ഡീഹൈഡ്രേഷൻ സംഭവിച്ചതിൻ്റെ ഓർക്കിഡുകളെല്ലാം ഇതേ കണക്ക് ഞാൻ മുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിലേക്ക്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു ഗ്രോത്ത് ഹോർമോണും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതെന്താണെന്ന് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, അത് കണ്ടാൽ മതിയാവും. അപ്പോൾ ഇതേ കണക്ക് നമുക്കൊരു ഗ്രോത്ത് ഹോർമോണൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അത് ഗ്രോത്ത് ഹോർമോൺ കൊടുത്തായിരുന്നു കുറച്ച് ദിവസം മുമ്പ്, ഒരാഴ്ച രണ്ടു ദിവസം മുമ്പ് കൊടുത്തുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ ഇനി ഇത് കുറച്ച് ഒരു രണ്ട് മണിക്കൂറല്ലേ, ഓരോ ദിവസവും ഡെയിലി രണ്ടോ മൂന്നോ മണിക്കൂറല്ലേ രാവിലെ ഇങ്ങനെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു അസുഖം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ മാറിക്കിട്ടുന്നതായിരിക്കും പ്ലാന്റിൽ നിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ഒരു ഡീഹൈഡ്രേഷൻ സംഭവിച്ച പ്ലാന്റിനെ രക്ഷപ്പെടുത്താനുള്ളൊരു വീഡിയോ. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ രാവിലെ പോയി വൈകുന്നേരം വരും, അന്നേരം പ്ലാന്റ് മൊത്തത്തിലേ കരിഞ്ഞിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു നല്ല ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ നേരത്തെ പറയുന്ന കണക്ക് തന്നെ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ റിലേറ്റ് ചെയ്ത്. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ബൈ.